പടിയൂർ പഞ്ചായത്തിലെ ചോലക്കരയിൽ ബ്ലാത്തൂർ ബസ് സ്റ്റാൻഡ് തുറന്നു കൊടുത്തിട്ട് 4 വർഷമായിട്ടും ബസ്സുകൾ സ്റ്റാൻഡിൽ കയറിയിട്ടില്ല. ദീർഘവീക്ഷണമില്ലാതെ ലക്ഷങ്ങൾ ചിലവിട്ട് നിർമ്മിച്ച ബസ് സ്റ്റാൻഡിലേക്കുള്ള റോഡിന് വീതിയില്ല എന്നതാണ് പ്രധാന പ്രശ്നം. 1996 ബ്ലാത്തൂർ ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം ആരംഭിച്ചത്. കംഫർട്ട് സ്റ്റേഷൻ, വിശ്രമമുറി എന്നിവ പഞ്ചായത്ത് ഭരണസമിതി ഒരുക്കിയിരുന്നു. ചോലക്കരി മൂത്തേടം ക്ഷേത്ര കമ്മിറ്റിയും നാട്ടുകാരനായ ഗഫൂറും സൗജന്യമായി വിട്ടു നൽകിയ 70 സെന്റ് സ്ഥലത്താണ് പടിയൂർ ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചത്. പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും 12 ലക്ഷം രൂപയും മന്ത്രിയായിരുന്ന EP ജയരാജന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷവും ഉൾപ്പെടെ 37 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വിനിയോഗിച്ചത്. ബ്ലാത്തൂർ മേഖലയുടെ വികസനത്തിന് ഏറെ ആക്കം കൂട്ടുമായിരുന്ന ബസ് സ്റ്റാൻഡ് 2020 സെപ്റ്റംബർ 28 അന്നത്തെ മന്ത്രി EP ജയരാജൻ തുറന്നുകൊടുത്തു. കണ്ണൂർ, ചാലോട്, മട്ടന്നൂർ, ഇരിക്കൂർ, പയ്യാവൂർ എന്നീ മേഖലകളിൽ നിന്നും 30-ലധികം ബസ്സുകൾ ബ്ലാത്തൂർ വഴി സർവീസ് നടത്തുന്നുണ്ട്. എന്നാൽ പഞ്ചായത്തിന്റെ ഏക ബസ് സ്റ്റാൻഡ് ബ്ലാത്തൂരിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരത്തിലായതും വീതി കുറഞ്ഞ റോഡും ബസ്സുകൾ സ്റ്റാൻഡിൽ കയറുന്നതിന് തിരിച്ചടിയായി. എല്ലാവരും കൈവിട്ടതോടെ രാത്രിയിൽ ഏതാനും ബസ്സുകൾ നിർത്തിയിടുന്ന സ്റ്റാൻഡായി ബസ് സ്റ്റാൻഡ് മാറി. ജനങ്ങൾക്കോ അല്ലെങ്കിൽ അവിടുത്തെ ബസ്സുകാർക്കോ ഒരു ഉപകാരമില്ലാത്ത രീതിയിലാണ് ബസ് സ്റ്റാൻഡ് നിലവിൽ അവിടെ പടിയൂർ പഞ്ചായത്ത് അവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ബസ്സിന് പോകാൻ വേണ്ടി റോഡ് പോലും ആ ബസ് സ്റ്റാൻഡിലേക്ക് നിലവിൽ ഒരു വാഹനം അങ്ങ് നിന്ന് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്ന ബസ്സിന് അങ്ങോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അവിടുത്തെ റോഡ് നിർമ്മിച്ചിരിക്കുന്നത്. ആ ബസ് സ്റ്റാൻഡിലേക്ക് വേണ്ടുന്ന റോഡ് പോലും വേണ്ടുന്ന രീതിയിൽ വീതി കൂട്ടി ടാർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം ഈ പഞ്ചായത്ത് നടത്തിയിട്ടില്ല. ബ്ലാത്തൂർ മുതൽ പൈസായി റോഡ് വീതി കൂട്ടിയാൽ മാത്രമേ ബസ് സ്റ്റാൻഡ് ഉപയോഗപ്രദമാവുകയുള്ളൂ. അതിന് ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്നാണ് ചോലക്കരയുടെ വികസനം സ്വപ്നം കണ്ടവരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.